മ്യൂസിക് തെറാപ്പി എന്ന ചികിത്സാ സമ്പ്രദായം വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും നിലവിലുണ്ട്. പക്ഷേ ഏറെ സംഗീത പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ഈ ചികിത്സാരീതിക്ക് ഇന്നും വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയ സംഗീതം ഉപയോഗിച്ച് രാഗചികിത്സ എന്ന പേരിൽ പുതിയൊരു ചികിത്സാ സമ്പ്രദായം ആവിഷ്കരിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ സുവർണ നാലപ്പാട്ട്. സംഗീതത്തോളം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള മറ്റൊന്നില്ല എന്ന തിരിച്ചറിവോടെയാണ് രാഗചികിത്സ എന്ന നൂതന സമ്പ്രദായത്തിൽ ഡോക്ടർ സുവർണ നാലപ്പാട്ട് എത്തിച്ചേർന്നത്. സംഗീതം ആസ്വദിക്കാനുള്ള കഴിവുകൊണ്ട് മാത്രം ശരീരത്തെയും മനസ്സിനെയും അലട്ടുന്ന ഏതസുഖത്തെയും വലിയൊരളവ് വരെ മാറ്റി നിർത്താമെന്ന് ഡോക്ടർ സുവർണ പറയുന്നു. രാഗചികിത്സ എന്ന് പറഞ്ഞാൽ രാഗങ്ങളെ കൊണ്ട് രാഗദ്വേഷാദികളെ ചികിത്സിക്കുക എന്നാണ്. നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ, ഒരുപാട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഹെൽത്ത്, കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. ചില ആളുകളോട് വിദ്വേഷം വെച്ചിരിക്കുക, ചില ആളുകളോട് കൂടുതലായിട്ട് അമിതമായിട്ട് മമത വെച്ചിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അശ്രദ്ധ വരില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ രാഗദ്വേഷങ്ങളെ കൊണ്ട് നമ്മുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്തും ഇൻ്റലക്ച്വൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും ഒക്കെ പോവും. അതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ ഹെൽത്തും പോവും. അപ്പോൾ ഈ അങ്ങനെയുള്ള സംസാരത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ട്, സംസാര ജീവിതം ആണല്ലോ രാഗദ്വേഷാദികൾ എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ സംസാരത്തിൽ തന്നെ സംസാരത്തിനെ കൊണ്ട് നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ, അതായത് ഒരു താമരയുടെ ഇലയുടെ മുകളിൽ ഒരു തുണി വെള്ളം വീണമായി ഉണ്ടാവുള്ളൂ നമുക്ക് സംസാരം, അങ്ങനെ രാഗദ്വേഷാദികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ളതാണ് ഈ രാഗചികിത്സ. ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമാണ് ഈ ചികിത്സാരീതി. സംഗീതം കല മാത്രമല്ല, ജീവിത രീതി കൂടിയാണ് എന്ന കാഴ്ചപ്പാട് രാഗചികിത്സയിലും ഡോക്ടർ സുവർണ പ്രാവർത്തികമാക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് താരാട്ടാകുന്ന അമ്മയുടെ ഹൃദയസ്പന്ദനം പ്രപഞ്ചതാളമായി തീരുന്നു എന്ന ലോകതത്വം. അമ്മയുടെ ഹൃദയതാളത്തിന്റെ ശബ്ദമാണ് മനുഷ്യൻ ആദ്യം ലഭിക്കുന്ന ഇന്ദ്രിയ സംവേദനം എന്ന തത്വം. മാനസിക സംഘർഷം ലഘൂകരിച്ച് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുകയാണ് രാഗചികിത്സയുടെ പ്രധാന ഘട്ടം. സംവേദന ശക്തിയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. എങ്ങനെ സംവേദനം ഉണ്ടാകും? നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ സംവേദന ശക്തി. ഈ നാഡികളിലൊക്കെ എന്ത് ശക്തിയാണ് വ്യാപിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സയൻറ്റിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, കെമിക്കൽസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതിനെ പല സ്ഥലത്തും ഇതിന് ബ്ലോക്ക് വരുമ്പോഴാണ് പല ഇടങ്ങളിലും ഡിസീസ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. എളുപ്പത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് മാറ്റാൻ, അതായിട്ടാണ് ഈ രാഗചികിത്സയുടെ പ്രാധാന്യം. എന്ന് വെച്ചാൽ നമ്മൾ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് ശരിക്കും കേൾക്കുന്ന സമയത്ത് പറഞ്ഞാൽ, എല്ലാ പാട്ടും അല്ല കേട്ടോ, അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. നമ്മൾ ശരിക്കും അത് മുഴുവനായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് അതിൽ നമ്മളങ്ങ് ലയിച്ച് ചേരണ വിധത്തിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ലോകത്തിനെ മറക്കും അല്ലേ. ഈ ചുറ്റുമുള്ള ലോകത്തിനെ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് മറക്കും നമ്മൾ. അപ്പം നമ്മുടെ രാഗങ്ങളും ദ്വേഷങ്ങളും ഒക്കെ പോയി. ആ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, നമ്മുടെ ഫീൽഡ്, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക്കൽ ഫീൽഡ് അത് നമ്മളുടെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും. പാടുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയും ബോത്ത്, അതാണ് അതിൽ ഇമ്പോർട്ടൻസ്. പാടുന്ന ആൾ പിന്നെ ഒഫ്കോഴ്സ് അത് പറയണ്ടല്ലോ, എല്ലാ സെൻറ്റേഴ്സും റേസ്ഡ് ആണ്. പക്ഷെ കേൾക്കുന്ന ആൾക്കും അത് സ്വാഭാവികമായിട്ട് വരും എന്നുള്ള ആ ആ ബേസിൻ്റെ മുകളിലാണ് ഈ രാഗചികിത്സ വാസ്തവത്തിൽ നടക്കുന്നത്. മാരകമായ അസുഖങ്ങൾക്ക് മരുന്നിനൊപ്പം സംഗീതം കൂടി നൽകുന്ന മ്യൂസിക് ഇൻ തെറാപ്പി, സംഗീതം മരുന്നായി നൽകുന്ന മ്യൂസിക് ആസ് തെറാപ്പി എന്നീ രണ്ട് വിഭാഗങ്ങളായാണ് മ്യൂസിക് തെറാപ്പി വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ചു വരുന്നത്. എന്നാൽ ഈ രണ്ടു മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള തനതായ ചികിത്സാരീതിയാണ് ഡോക്ടർ സുവർണയുടേത്. ഞാൻ എന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു ട്രഡീഷനുള്ള നമ്മൾ ആ ട്രഡീഷൻ വെച്ചിട്ട് അതേസമയത്ത് പുതിയ ആധുനിക സയൻസിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട്, അവരുടെ മ്യൂസിക് ഉപയോഗിച്ചല്ല, അവരുടെ മോഡേൺ സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളുടെ മ്യൂസിക് എത്രത്തോളം
നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണങ്ങൾ നമ്മൾ നടത്തണം. അതിനുള്ള ഒരു തുടക്കം കുറിക്കണമെങ്കിൽ അതിനാദ്യം ഒന്നാമതായിട്ട് നമുക്കൊരു സർട്ടിഫൈഡ് കോഴ്സ് വേണം, ഒരു യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നിഷൻ വേണം, ഒക്കെ വേണം. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ചികിത്സയിൽ ഡോക്ടറും രോഗിയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഒരു സുപ്രധാന ഘടകമാണ്. പേഷ്യൻസ് വരുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. ആ ക്വസ്റ്റ്യനെയറിൽ ഞങ്ങൾ അവർ വി ആർ ആക്ച്വലി അസസിങ് ദെയർ മ്യൂസിക്കൽ ടേസ്റ്റ് എൻവയോൺമെൻറ്റ്, അവരെന്ത് മ്യൂസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് വരുന്നു അതൊക്കെ അസസ് ചെയ്യണം. അത് അസസ് ചെയ്യലാണ് ഏറ്റവും പ്രിലിമിനറിയാണത്. ആറ്റ് ഐ ഡു ഇസ് സിമ്പിൾ മെത്തേഡ് ഞാൻ ഡിവൈസ് ചെയ്തതാണ്, അങ്ങനെ അത് പറ്റും. അതുകൊണ്ട് ഞാൻ കുറേ ലിസ്റ്റ് ഓഫ് രാഗാസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. ആ രാഗയുടെ ലിസ്റ്റ് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഇങ്ങനെ അവർ അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്ത് അപ്പം നമുക്ക് അതിൻ്റെ രാഗം അറിയാം. ലൈക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ വെറുതെ അപ്പം അവരോട് ഞാൻ കണ്ടപോകേ ഇതിഷ്ടാണോ എന്നൊരാളോട് ചോദിച്ചാൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആൾക്ക് മധ്യമാവധി ഇഷ്ടമാണ് എന്നുള്ള ഏകദേശം നമുക്ക് കിട്ടും. അതുപോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ആ ലിസ്റ്റ് കൊടുക്കും ഞാൻ സാധാരണ. എന്നിട്ട് അത് കൊടുത്തിട്ട് ചിലപ്പോൾ ചിലവർ ഈ പാട്ട് ഏതാ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാടി കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായാൽ ആദ്യം തന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ടിക്ക് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാഗങ്ങൾ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് അവരൊക്കെ കേട്ട് പരിചയമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ രാഗങ്ങളിൽ പെട്ട അവർക്ക് കേട്ട് പരിചയമുള്ള സാധാരണ രാഗങ്ങൾ കൊടുക്കും. അവർക്ക് ഒരു ചെറിയ സീഡി ഉണ്ടാക്കി അതൊന്ന് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും 10 ദിവസം ഇത് രാവിലെയും വൈകുന്നേരവും, അതായത് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്നതിൻ്റെ മുമ്പ് ഉണർന്ന് എണീറ്റ ഉടനെ ഇത് കേൾക്കണം. മേ ബി 30-35 മിനിറ്റ്സ് ഉണ്ടാവും. ഈവനിങ്ങിൽ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പും, അതായത് കിടക്കണ പൊസിഷനിൽ, അപ്പോഴാണല്ലോ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട്, നെർവസ് സിസ്റ്റമൊക്കെ റിലാക്സ്ഡ് ആണല്ലോ, ഉണർന്ന ഉടനെ റിലാക്സ്ഡ് ആണ്, ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് റിലാക്സ്ഡ്, ആ സമയത്ത് ഇതൊന്ന് കേൾക്കാൻ പറയും. അത് കേട്ടിട്ട് ലെറ്റ് ദം ഗോ ടു സ്ലീപ്പ്. 10 ദിവസം കഴിഞ്ഞിട്ട് ഐ ആസ്ക് ദം ടു കം ബാക്ക്. ആ വരുന്ന സമയത്താണ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പൊക്കെ പിന്നെയാണ് കൊടുക്കുന്നത്. രണ്ടാമത്തതിൽ ഏത് ചക്രയാണ് അഫക്ട് ചെയ്തത് നോക്കിയിട്ട് ആ ചക്രക്കുള്ള ചക്രം എന്ന് പറഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെയാണ് ചക്രങ്ങൾ. ഈ ചക്രങ്ങളുടെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഓർഗൻ ഉണ്ട്. മൂലാധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറി, യൂട്രസ് അതൊക്കെയാണ്. അനാഹതം എന്ന് പറഞ്ഞാൽ ഹാർട്ട്, ലങ് അതൊക്കെയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ലാരിങ്സ്, തൈറോയിഡ്, തൈമസ്, അങ്ങനെ ഓരോന്നും ചക്രത്തിന് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ആ ഓർഗനിൽ ഏത് ഓർഗനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് അതിനുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്യണം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ കോസ്മിക് എനർജി ആയിട്ട് ഹാർനസ് ചെയ്യണം. കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മളൊരു വലിയ ഫീൽഡിലാണ് ഇരിക്കുന്നത് അല്ലേ. ഭൂമി എവിടെയാണ് ഇരിക്കുന്നത്? ഭൂമി അതിലും വലുതായിട്ടുള്ള ഒരു സൗരയൂഥത്തിൽ, സൗരയൂഥം എവിടെയാണ് ഇരിക്കുന്നത്? അതിലും വലുതായിട്ടുള്ള ഒരു ഫീൽഡിൽ, ഒരു കോസ്മിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ആക്ച്വലി വി ആർ പാർട്ട് ഓഫ് ദാറ്റ് തിങ് അപ്പോൾ നമ്മളുടെ എനർജി, ഹ്യൂമൻ എനർജി ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ദാറ്റ് കോസ്മിക് എനർജി. ഉണ്ട് നമ്മൾ, വി ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം ദാറ്റ്, വി ആർ ഇൻ ദാറ്റ്, വി ആർ ലിവിങ് ഇൻ ദാറ്റ് ആൻഡ് വി ആർ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ ആ പാർട്ടിനെ നമ്മളുടേതായിട്ട് ഇണക്കാനുള്ളൊരു പദ്ധതി, അതിനാണ് ഈ മേളകർത്ത രാഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കോസ്മിക് എനർജീനെ ഹാർനസ് ചെയ്യുന്നത്. ഇതാണ് ഇനി മേളകർത്ത രാഗയുടെ കോസ്മിക് എനർജിയായിട്ട് യുണൈറ്റ് ചെയ്യുന്ന ചിത്രം. ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഒരു ആക്ച്വലി ഈ ഇത് കണ്ട മൂന്നായിട്ട് പെണഞ്ഞിങ്ങനെ കിടക്കുന്ന ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ ചിഹ്നമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ചിഹ്നം രണ്ട് പാമ്പ് ഇങ്ങനെ പെണഞ്ഞിട്ടുള്ളതാണ്. ഇൻ ഇന്ത്യ ദിസ് ഇസ് ആക്ച്വലി കോൾഡ് കുണ്ടലിനി, സെയിം സിമ്പിൾ. എന്ന് വെച്ചാൽ ഒരു സുഷുമ്ന, അതിനെയാണ് കഡ്യൂഷ്യസ് ദണ്ഡെന്ന് ഗ്രീക്കിൽ പറയുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ രണ്ട് ഇടാ പിങ്കളയായിട്ട് രണ്ട് പാമ്പിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ഇതാണ് നെർവസ് സിസ്റ്റം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പവറും നമുക്ക്, ഈ നെർവസ് സിസ്റ്റം ആണ് നമുക്ക് പവർ തരുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതിന്. ആക്ച്വലി മേളകർത്ത രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 72 എണ്ണമാണുള്ളത്. 6 എണ്ണം ഒരു വശത്തും 6 എണ്ണം ഒരു വശത്തുമായിട്ട് 12 ചക്രങ്ങളുണ്ട്. ആ 12 ചക്രങ്ങളിൽ കൂടെ ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ട് ഈ രാഗ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ യുവർ എൻറ്റയർ ബോഡി ബിക്കംസ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് യുവർ ബോഡി. ഇത് കോസ്മിക് ഫീൽഡാണ്. കോസ്മിക് ഫീൽഡിൽ ചില പോയിന്റ്സ്, ആക്ച്വലി മേളകർത്ത രാഗ തുടങ്ങുന്നത് അശ്വതി മുതലല്ല. നമ്മൾ അശ്വതി ഭരണിയിൽ നിന്നാണല്ലോ നമുക്ക് നക്ഷത്രങ്ങൾ തുടങ്ങണത്. പക്ഷേ കോസ്മിക് രാഗ തുടങ്ങുന്നത് കാർത്തിക മുതലാണ്. കനകാംഗി സ്റ്റാർട്സ് ഫ്രം കാർത്തിക. ഈ പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ കാർത്തികയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അതർ സൈഡിൽ വരുന്നത് ഏതാ?
പൂർവഭദ്രപാദം പുരോർച്ചാതി മീനരാശിയിൽ വരും. ഇവിടെ മൃഗശിര, മൃഗശിര എന്ന് പറഞ്ഞാൽ മകീര നക്ഷത്രമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ധനിഷ്ഠം. ധനിഷ്ഠം എന്ന് പറഞ്ഞാൽ അവിട്ടം. ഇപ്പം ഇവിടെ പുനർവസു, പുനർവസു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പുനർവസു എന്ന് പറയുന്നത് നമ്മുടെ പുണർദ്ദമാണ്. ഈ സൈഡിൽ ഉത്രാഷാഢം, ഉത്രാഷാഢം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്രാടം. അതുപോലെ ഇവിടെ മകം, മൂലം ആൻഡ് ഉത്രം വിശാഖം. ഈ മെയിൻ പോയിന്റ്സ്ന്ന് ഉള്ള രാഗങ്ങളും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള രാഗങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കോസ്മിക് ഫീൽഡിൽ എവിടുന്നാണ് നമ്മളുടെ എനർജി വരുന്നതനുസരിച്ച് അതിനെ കൂടുതൽ ഹാർനസ് ചെയ്യണം. ദാറ്റ് പാർട്ട് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു രാഗം കൊണ്ട് ഒരു ഒന്ന് മാറ്റുന്നതിലുപരി ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരാൾക്ക് തന്നെ അഞ്ചോ ആറോ രാഗങ്ങൾ ഒരുമിച്ച് കൊടുക്കും. സോ യു ആർ ഗിവിങ് എ മ്യൂസിക്കൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഓൾ ദെയർ സിസ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇതാക്കുന്നത്. ശാസ്ത്രീയ സംഗീതമാണ് സാധാരണ നിലയിൽ രാഗചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാൻ വിമുഖത കാട്ടുന്നവരെ ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായ ചലച്ചിത്ര ഗാനങ്ങളും കേൾപ്പിക്കുന്നു. മനസ്സിന് ശാന്തി നൽകുന്ന ശുദ്ധരാഗങ്ങൾ മാത്രമാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. രാഗചികിത്സയ്ക്ക് അനുയോജ്യമായ ഗാനങ്ങൾ ഡോക്ടർ സുവർണ തന്നെ തെരഞ്ഞെടുത്ത് സിഡികളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. ഡോക്ടർ തന്നെ വിവർത്തനം ചെയ്ത തമിഴ് കന്നഡ ഗാനങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിലെ പ്രൊഫസർ ഭുവനേശ്വരിയാണ് ഇവ ആലപിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആൾക്കാർ ഹരികാംബോജി ജന്യരാഗങ്ങളാണ്. ഹരികാംബോജി 28-ാമത്തെ മേളകർത്തയാണ്. അതിലത്തെ ജന്യരാഗങ്ങളാണ് ഏറ്റവും അധികം ആൾക്കാർക്ക് ഇഷ്ടമായത്. ഭയങ്കരമായിട്ട് അത് മോഹനം 16 പേർക്ക്, കാംബോജി 10 പേർക്ക്, ശ്യാമ 9 പേര്, ഷഹാന 8 പേര്, ഇങ്ങനെയാണ് അതിൻ്റെ. ഓൾ ദീസ് ആർ ഹരികാംബോജി ജന്യരാഗ. രാഗചികിത്സയെ കുറിച്ച് സുവർണ നാലപ്പാട്ട് എഴുതിയ പുസ്തകത്തിന്റെ പേര് വിതൗട്ട് എ സ്റ്റംബിൾ എന്നാണ്. യേശുദാസ് പാടിയ ഇടയകന്യകെ പോവുക നീ എന്ന ഗാനത്തിലെ കാലിടറാതെ എന്ന വാക്കാണ് ഈ പേരിന് പ്രചോദനമായത്. രാഗചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദമാണ് യേശുദാസിൻ്റെതെന്ന് സുവർണ കരുതുന്നു. ഏറെയൊന്നും സംഗീത പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങൾ ഈ ചികിത്സാരീതി 100% ഫലപ്രദമായി വിനിയോഗിക്കുമ്പോൾ സംഗീതം സംസ്കാരമായ നമ്മുടെ നാട്ടിൽ ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിയാതെ പോവുകയാണ്. സമകാലികത്തെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം തുടർന്നും ഞങ്ങൾക്ക് എഴുതുക. കത്തുകളയക്കേണ്ട വിലാസം: സമകാലികം, കൈരളി ന്യൂസ് സെന്റർ, VSNL റോഡ്, കാക്കനാട്, കൊച്ചി 30. ഫോൺ നമ്പർ 9555